എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഭൂരിഭാഗം പേർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കും ഇംഗ്ലീഷ് വായന എന്നുള്ളത് നമുക്കൊരു പ്രശ്നമായിരിക്കില്ല. എന്നാൽ കുറച്ച് പേർക്കെങ്കിലും ഇംഗ്ലീഷ് വായിക്കുക എന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയായിരിക്കും. അവരുടെ ഒരു ആഗ്രഹം തന്നെയായിരിക്കും ഇംഗ്ലീഷ് നന്നായി വായിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ അപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ തുറക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ സെർച്ച് ബാറിൽ നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ്റെ പേര് ടൈപ്പ് ചെയ്യണം. അപ്ലിക്കേഷൻ്റെ പേരാണ് ഗൂഗിൾ റീഡ് അലോങ്. ഗൂഗിൾ റീഡ് അലോങ് എന്ന് അവിടെ ആ ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്കൊരു ഇൻസ്റ്റാൾ ബട്ടൺ കാണുന്നുണ്ട്. നമ്മുടെ അപ്ലിക്കേഷൻ്റെ പേരോട് എഴുതിയിട്ടുണ്ട് ഗൂഗിൾ റീഡ് അലോങ്. ബോലോ ബോലോ എന്നുള്ളതിൻ്റെ പഴയ പേരാണ്. ലേൺ ടു റീഡ് വിത്ത് ഗൂഗിൾ, വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അപ്ലിക്കേഷനാണിത്. ഗൂഗിൾ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫോണിൽ ഇപ്പോൾ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഈ അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് പ്ലേ സ്റ്റോറിലേക്ക് എത്തുന്നതാണ്. അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ എന്നുള്ള ഒരു ബട്ടൺ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഓപ്പൺ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ അപ്ലിക്കേഷനിൽ പോയിട്ട് നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലിക്കേഷൻ തുറക്കാവുന്നതാണ്. ഞാൻ ഇവിടുന്ന് നേരിട്ട് തന്നെ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് അപ്ലിക്കേഷൻ തുറക്കുകയാണ്. നമ്മുടെ അപ്ലിക്കേഷൻ ഇതാ തുറന്നു വരുന്നുണ്ട്. കുറച്ച് സമയമെടുക്കും, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് താഴെ ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കും. ആ പെൺകുട്ടി നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന മുന്നേ ചെയ്യേണ്ടതുണ്ട്. ആദ്യമായിട്ട് വിച്ച് ലാംഗ്വേജ് ഡു യു വാണ്ട് യുവർ ചിൽഡ്രൻ ടു റീഡ്. പ്രധാനമായും ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അപ്ലിക്കേഷൻ ആണെങ്കിലും മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് അപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ കുട്ടി ഏത് ഭാഷയാണ് വായിക്കാൻ പഠിക്കേണ്ടത് എങ്കിൽ അത് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായി നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ്, ഹിന്ദിയും ഇംഗ്ലീഷും വായിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അവിടെ ക്ലിക്ക് അതിൻ്റെ ഇടതുഭാഗത്തായി കാണുന്ന വട്ടത്തിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഭാഷ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കളർ മാറി വരുന്നത് കാണാം. ഇനി അതല്ല ഗുജറാത്തി ഇംഗ്ലീഷ് ആണെങ്കിൽ അതിന് താഴെയുള്ള സെലക്ട് ചെയ്യുക. ബംഗാളി ഇംഗ്ലീഷ് ആണെങ്കിൽ അതിന് താഴെ സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷും അറബിയുമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. ഇനി അതല്ല കന്നഡയും ഇംഗ്ലീഷുമാണ് എങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറാഠി ഇംഗ്ലീഷ്, തമിഴ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഓൺലി, അങ്ങനെ നമുക്ക് നിരവധിയായ ഓപ്ഷനുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ഓൺലി എന്നുള്ള നമുക്ക് ഒറ്റയടി കാണുന്നുണ്ടായിരിക്കില്ല. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹിന്ദി ഇംഗ്ലീഷ്, ഗുജറാത്തി ഇംഗ്ലീഷ്, ബംഗാള ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് അറബി ഇത്രേ കാണുന്നുള്ളൂ. നമ്മൾ ഒന്ന് അങ്ങനെ സ്ക്രോൾ ചെയ്താൽ നമുക്ക് കൂടുതൽ ഓപ്ഷനെ കാണാൻ സാധിക്കും. ആ താഴെ ഇംഗ്ലീഷ് ഓൺലി എന്നും കാണാം. അങ്ങനെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ മോർ ലാംഗ്വേജസ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഭാഷകൾ കാണാം. സ്പാനിഷ് ഇംഗ്ലീഷ്, പോർച്ചുഗീസ് ഇംഗ്ലീഷ്, ഇത് അറബിയാണെന്ന് തോന്നുന്നു, അറബി ഇംഗ്ലീഷ്, അത്രയും ഭാഷകൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആവശ്യം ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഓൺലി സെലക്ട് ചെയ്യാം. ഇനി യു പി ക്കാരായ കുട്ടികൾക്കാണ് എങ്കിൽ നമുക്കെന്ത് ചെയ്യാം? ഹിന്ദി പ്ലസ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷിന് മാത്രമായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ഓൺലി എന്ന് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും താഴെയുള്ള ഈ പെൺകുട്ടി നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ഇംഗ്ലീഷ് ഓൺലി ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് താഴെ പച്ച വട്ടത്തിനുള്ളിൽ ഒരു വെള്ള അമ്പടയാളം കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കുറച്ച് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളിത് യൂസേജ് പോളിസിയാണ്, ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവേ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഞാനിപ്പോൾ നേരെ താഴത്തേക്ക് പോയിട്ട് അത് അഗ്രി ചെയ്യാണ്. അപ്പോൾ അവിടെ നമുക്ക് ഗോട്ടിറ്റെന്ന് കാണാം. ഇവിടെ ഒരു വിരല് വന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ലേൺ എന്നുള്ള വാക്ക് മാത്രം, ഒരു വാക്ക് മാത്രം നീല കളറിലാണ്. നമുക്ക് ആ വാക്ക് എന്താണ് എന്നറിയില്ല എങ്കിൽ അതിൻ്റെ മുകളിലും തൊട്ട് നോക്കുക. അങ്ങനെ തൊടുമ്പോൾ ഈ പെൺകുട്ടി നമുക്ക് വേണ്ടി ആ വാക്ക് വായിച്ചു തരും. രണ്ടാമത് തൊടുമ്പോൾ നമുക്ക് വേണ്ടി അത് വായിച്ചു തരുന്നത് വേറെ ഒരു രീതിയിലാണ്. അതിലെ ആ ലേൺ എന്നുള്ള വാക്കിലെ ഓരോ ശബ്ദങ്ങളും നമുക്ക് വേണ്ടി ഉച്ചരിച്ച് തരും. ഇനി നമുക്ക് അടുത്ത വാക്ക് ടച്ച് ചെയ്തു നോക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ നിറം മാറി, നമുക്ക് വേണ്ടി പെൺകുട്ടി വായിച്ചു തരും, അതോടൊപ്പം തന്നെ നിറം മാറും. ഒന്നുകൂടി ടച്ച് ചെയ്താൽ അതിലുള്ള ശബ്ദങ്ങൾ നമുക്ക് വേണ്ടി പെൺകുട്ടി വായിച്ചു തരും. ഇനി വീണ്ടും നമുക്ക് ആദ്യമുള്ള ലേൺ എന്നുള്ള വാക്ക് ഒന്നുകൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. പെൺകുട്ടി നമുക്ക് വേണ്ടി വായിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സാമ്പിളാണ്. നമുക്കെന്ത് ചെയ്യാം? താഴെയുള്ള അമ്പടയാളം ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ലൈബ്രറി. നോക്കൂ, താഴെ നമുക്ക് ലൈബ്രറി എന്നുള്ള ഭാഗം കാണാം. അതിൻ്റെ വലതുഭാഗത്തായി പ്രൈസസ് എന്നും കാണാം. ഈ ലൈബ്രറിയിൽ നമുക്ക് വേണ്ടി ഒരുപാട് കഥകളുണ്ട്, കുറേ കഥകളുണ്ട്. ഓക്കെ, ഒരുപാട് കഥകൾ നമുക്ക് വേണ്ടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നോക്കൂ, വേർ ഈസ് ലുലു എന്നുള്ളതാണ് ആദ്യത്തെ കഥ. അതുപോലെ മൈ റെഡ് ബോൾ, കാറ്ററപ്പില്ലർ ലുക്സ് ഫോർ എ
എന്തുകൊണ്ട് അങ്ങനെ കുറച്ച് കഥകൾ ഐ ലൈക്ക് ടു റീഡ് അങ്ങനെ കുറച്ച് കഥകളുണ്ട്. ഈ കഥകളൊക്കെ നമ്മുടെ ഫോണിലേക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു, അതായത് നെറ്റ് ഇല്ലെങ്കിലും നമുക്ക് ഈ കഥകളൊക്കെ വായിക്കാൻ സാധിക്കും. നേരെ മറിച്ച് കുറച്ച് താഴത്തേക്ക് വരികയാണെന്ന് നോക്കൂ, ദി മൂൺ ആൻഡ് ദ ക്യാപ്പ് എന്നുള്ള കഥയുടെ മുകൾ ഭാഗത്തായി ഒരു ഡൗൺലോഡ് ചിഹ്നമുണ്ട്. അതായത് ആ കഥ ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, നെറ്റില്ലായെങ്കിൽ നമുക്ക് വായിക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഇവിടെ മുകളിൽ കാണിച്ച ഈ കഥകളൊക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നെറ്റില്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭാഷ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇടതുഭാഗത്ത് മുകളിൽ കാണുന്ന ഹാംബർഗർ മെനു അല്ലെങ്കിൽ ആ മൂന്ന് വരകളുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെറ്റിങ്സ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഭാഷകൾ നൽകിയിട്ടുണ്ട്, നമുക്ക് താഴത്തേക്കും മേലേക്കും ഓടിച്ചുകൊണ്ട് ആവശ്യമുള്ള ഭാഷ സെലക്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ ഹിന്ദി ഇംഗ്ലീഷ് സെലക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ പിന്നെയുള്ള എല്ലാ നിർദ്ദേശങ്ങളും വരുന്നത് ഹിന്ദിയിലായിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇംഗ്ലീഷ് ഓൺലി ആകുമ്പോൾ മുകളിൽ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്, ഹിന്ദി ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ എഴുതിയിട്ടുള്ളത് ഹിന്ദിയിലാണ്. നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നോക്കൂ, എല്ലാം വന്നിട്ടുള്ളത് ഹിന്ദിയിലാണ് അല്ലേ, എല്ലാ നിർദ്ദേശങ്ങളും വന്നിട്ടുള്ളത് ഹിന്ദിയിലാണ്. ഇവിടെ മുകളിൽ നമുക്ക് ഹിന്ദി എന്നും ഇംഗ്ലീഷ് എന്നും കാണാം. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ നാല് പുറവും ഒരു വര വരച്ചിട്ടുണ്ട്, അതായത് ഇംഗ്ലീഷാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഇംഗ്ലീഷിലുള്ള കഥകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. വേർസ് ലുലു മൈ റെഡ് ബോളൊക്കെ ഇംഗ്ലീഷ് കഥകളാണ്. ഇനി നമുക്ക് ഹിന്ദിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഹിന്ദിയാ, ഇവിടെ ഹിന്ദി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഹിന്ദിയുടെ നാല് പുറം നമുക്കൊരു വര വരച്ച കാണാൻ സാധിക്കും. ഇവിടെയുള്ളത് പിന്നെ ഫുള്ള് ഹിന്ദി കഥകളാണ്, പിന്നെ ഇംഗ്ലീഷ് കഥകളില്ല. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇംഗ്ലീഷ് ശ്രദ്ധിക്കുന്നത് കാരണം നമുക്ക് വീണ്ടും ലാംഗ്വേജ് സെറ്റിങ്സിൽ പോയി ഭാഷ സെറ്റിംഗ് സെലക്ട് ചെയ്ത് നമ്മളവിടുന്ന് ഇംഗ്ലീഷ് ഓൺലി സെലക്ട് ചെയ്യുന്നു. വീണ്ടും അടുത്ത പേജിലേക്ക് പോകാൻ വേണ്ടി അമ്പടയാളം ക്ലിക്ക് ചെയ്തു. നമുക്കിവിടെ കഥകൾ വന്നിട്ടുണ്ടല്ലേ, നമുക്കിപ്പോൾ മൈ റെഡ് ബോൾ എന്നുള്ള കഥ നോക്കാം. നമുക്ക് ഇവിടെ മൈ റെഡ് ബോൾ എന്നുള്ള കഥ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ബോലോ ഇല്ല, അല്ലെങ്കിൽ ഗൂഗിൾ റീഡ് അല്ലെങ്കിൽ വേറെ കഥയായിരിക്കും. സാമ്പിളിന് വേണ്ടി ഈ കഥ ക്ലിക്ക് ചെയ്യുന്നു. ഇനി കുറച്ച് നിർദ്ദേശങ്ങൾ നൽകാം. നമ്മൾ ആദ്യമായി കാണുമ്പോൾ ആ കഥ എഴുതിയിട്ടുള്ളത് കറുത്ത നിറത്തിലായിരിക്കും. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ നിറം മാറി വരും, ശരിയായ വായിച്ചാൽ നീല നിറമാകും, ശരിയായ വായിച്ചാൽ നമുക്ക് സ്റ്റാറും കിട്ടുന്നതായിരിക്കും. ഇത് ആദ്യമേ പറഞ്ഞത് എന്തുകൊണ്ടാണ് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാലും ഗൂഗിൾ പോലും അങ്ങോട്ട് അതെടുക്കും, അതുകൊണ്ടാണ്. മൈ റെഡ് ബോൾ എന്നുള്ള കഥയുടെ മുകളിൽ ക്ലിക്ക് ചെയ്തു. അവിടെ നമ്മൾക്ക് നമ്മുടെ ഫോണിലൊരു പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ വായിക്കുന്നു, ആ വായിക്കുന്നത് നമ്മുടെ അപ്ലിക്കേഷൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ വായിച്ചത് ശരിയാണോ അല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റെക്കോർഡ് ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ അലോ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ കഥ ഇവിടെ തുറന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ബോൾ എന്ന് എഴുതിയിട്ടുണ്ടല്ലേ, ബി എ എൽ എൽ. നമുക്ക് അഥവാ വായിക്കാൻ അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ മുകളിൽ ഒന്ന് തൊടുക. അപ്പോൾ പെൺകുട്ടി നമുക്ക് വേണ്ടിയത് വായിച്ചു തരും. ഇനി നമ്മൾ ഒന്നും കൂടി തൊടുകയാണ് എങ്കിൽ അവിടെ എഴുതിയിട്ടുള്ള ബോൾ എന്നുള്ളതിൻ്റെ ശബ്ദങ്ങൾ നമുക്ക് ഓരോന്നായി അത് വായിച്ചു തരുന്നതാണ്. ഇനി അതും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മുകളിൽ തൊട്ടൽ പെൺകുട്ടി നമുക്ക് വേണ്ടി അവിടെ എഴുതിയിട്ടുള്ളത് വായിച്ചു തരും. ശരിയായി വായിച്ചാൽ നമുക്ക് സ്റ്റാർ കിട്ടുന്ന, നേരത്തെ പറഞ്ഞതാണ്, ബോൾ എന്ന് വായിച്ചാൽ അതിൻ്റെ നിറം മാറുന്നത് കാണാം, ഒരു ഇളനീലയായി മാറും. അടുത്ത വരിയിലേക്ക് പോകും. ഇവിടെ നമുക്ക് മൈ ബോൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ അതിൻ്റെ നിറം മാറുന്നതും അതോടൊപ്പം തന്നെ സ്റ്റാർ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് വീണ്ടും വായിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നോക്കൂ, നമുക്ക് വേണ്ടി പെൺകുട്ടിയോട് വായിച്ചു തരുന്നതാണ്. അത് വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അടുത്ത സെന്റൻസിലേക്ക് പോകുന്നതാണ്. നമുക്ക് വായിക്കാൻ അറിയില്ല എങ്കിൽ പെൺകുട്ടിയുടെ മുകളിൽ തൊടുക. പെൺകുട്ടി നമുക്ക് വേണ്ടി മൊത്തം സെന്റൻസ് വായിച്ചു തരും. ഓരോ വേർഡുകളായി വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമുള്ള വേർഡിന് മുകളിൽ തൊടുക. അപ്പൊ അത് നമുക്ക് വേണ്ടി വായിച്ചു തരും. മൈ റെഡ് ബോൾ. നമ്മൾ ശരിയാക്കി വായിക്കുകയാണ് എങ്കിൽ നമുക്ക് സ്റ്റാർ കിട്ടും, അതോടൊപ്പം തന്നെ നമ്മൾ അടുത്ത സെന്റൻസിലേക്ക് പോകുന്നതുമാണ്. ഇങ്ങനെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ കഥ മുഴുവനായി കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിലേക്ക് പോകാം. അങ്ങനെ ബാക്കിലേക്ക് പോകുമ്പോൾ ഗൂഗിൾ നമ്മളോട് പറയുന്നത് നമ്മൾ ഒരു ദിവസം മിനിമം 10 മിനിറ്റ് എങ്കിലും വായിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓരോ ദിവസവും എത്ര മിനിറ്റ് വായിച്ചു എന്നുള്ള സമയം ഗൂഗിൾ നമുക്ക് വേണ്ടി അവിടെ കാണിച്ചു തരുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.